വെൽക്കം ടു ചക്രപാണി ക്ലാസ്സസ് 2.0. ഇന്ന് നടന്ന കൊല്ലം കണ്ണൂർ ജില്ലകളുടെ LD ചോദ്യ പേപ്പറാണ് നമ്മൾ നോക്കുന്നത്. കോഡ് 109/2024. കയ്യിലുള്ള കോഡ് എന്ന് പറയുന്നത് കോഡ് സി ആണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്ന് രേഖപ്പെടുത്തുക. ഒന്നാമത്തെ പ്രസ്താവന, ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. രണ്ടാമത്തെ പ്രസ്താവന, ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷനെ നിയമിക്കുന്നതാണ്. മൂന്നാമത്തെ പ്രസ്താവന, പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ്. നാലാമത്തെ പ്രസ്താവന, മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ്. ഇതിൽ ഉൾപ്പെടാത്തത് എന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ, ഒന്ന് മാത്രം. അതായത് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ്. ഇനി മൂന്നാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്തെഴുതുക. ഒന്നാമത്തെ പ്രസ്താവന, ഞാനാണ് രാഷ്ട്രം പറഞ്ഞത് ലൂയി 11 എന്നാണ് തന്നത്. അത് തെറ്റാണ്. രണ്ടാമത്തെ പ്രസ്താവന, എനിക്ക് ശേഷം പ്രളയം ലൂയി 15. അത് ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവന, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ, മേരി ആൻ്റോയിനെറ്റ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ബി, 2, 3 ശരിയാണ്. അതായത് എനിക്ക് ശേഷം പ്രളയം ലൂയി 15. മൂന്നാമത്തെ പ്രസ്താവന, നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ, മേരി ആൻ്റോയിനെറ്റ്. നാലാമത്തെ ചോദ്യം, ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം. ഉത്തരം ഓപ്ഷൻ ബി, മാലിദ്വീപ്. അഞ്ചാമത്തെ ചോദ്യം, താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക. സൂചനകൾ ഇതൊക്കെയാണ്, ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ്. രണ്ടാമത്തേത്, 1952 ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു. 3, സർദാർ പട്ടേലിനും നെഹ്റുവിനുമൊപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു. 4, സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു. അപ്പോൾ ഈ സൂചന അനുസരിച്ച് വ്യക്തി ആരെന്ന് കണ്ടുപിടിക്കാനായിരുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, VP മേനോൻ. ആറാമത്തെ ചോദ്യം, താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക. ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ഓപ്ഷൻ എ പാരീസ്, ഓപ്ഷൻ ബി ബ്രസൽസ്, ഓപ്ഷൻ സി ബെർലിൻ, ഓപ്ഷൻ ഡി ജനീവ. നാറ്റോയുടെ ആസ്ഥാനമായി വരുന്നത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, ബ്രസൽസ്. ഏഴാമത്തെ ചോദ്യം, എൽനിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി, തെക്കേ അമേരിക്ക. എട്ടാമത്തെ ചോദ്യം, വേനൽക്കാലത്ത് വടക്കൻ സമതലങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരെന്താണ്. ഉത്തരം ഓപ്ഷൻ ബി, ലൂ. ഒൻപതാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ്. ഉത്തരം ഓപ്ഷൻ എ, തൃശൂർ. പത്താമത്തെ ചോദ്യം, പെനിൻസുലാർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്. ഉത്തരം ഓപ്ഷൻ സി, ഗോദാവരി. പതിനൊന്നാമത്തെ ചോദ്യം, പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഉത്തരം ഓപ്ഷൻ ഡി, ഗ്രീൻവിച്ച്. പന്ത്രണ്ടാമത്തെ ചോദ്യം, ഉത്തരായന രേഖ കടന്നു പോകാത്ത സംസ്ഥാനം ഏതാണ്. അപ്പോൾ ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ രാജസ്ഥാൻ, ഓപ്ഷൻ ബി ഒഡീഷ, ഓപ്ഷൻ സി ഗുജറാത്ത്, ഓപ്ഷൻ ഡി ത്രിപുര. കടന്നു പോകാത്ത സംസ്ഥാനമാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, ഒഡീഷ. പതിമൂന്നാമത്തെ ചോദ്യം, ഇന്ത്യ ഗവൺമെൻറ് വിഭാവനം ചെയ്ത സ്വയം പദ്ധതിയുടെ സവിശേഷത എന്താണ്. ഉത്തരം ഓപ്ഷൻ ഡി, പൗരന്മാർക്ക് ഗുണമേന്മയുള്ളതും സൗജന്യവുമായ വിദ്യാഭ്യാസം നൽകുക. പതിനാലാമത്തെ ചോദ്യം, നീതി ആയോഗിൻ്റെ ചുമതലകളിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ഓപ്ഷൻ എ ചെയർപേഴ്സൺ സ്ഥാനം അലങ്കരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്, ഓപ്ഷൻ ബി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാങ്കേതിക സഹായം നൽകുന്നു, ഓപ്ഷൻ സി വിദഗ്ധോപദേശക സമിതിയായി പ്രവർത്തിക്കുന്നു, ഓപ്ഷൻ ഡി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. ഇതിൽ ഉൾപ്പെടാത്ത പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് സാമ്പത്തിക സഹായം അനുവദിക്കുന്നു. പതിനഞ്ചാമത്തെ ചോദ്യം, പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ്. ഉത്തരം ഓപ്ഷൻ എ, ചെറുകിട സംരംഭകരെ സമ്പദ് വ്യവസ്ഥയുടെ മുഖ്യധാരയിലേക്ക് എത്തിക്കുക. പതിനാറാമത്തെ ചോദ്യം, 1991 ബാലൻസ് ഓഫ് പേയ്മെന്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെന്റ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ്. ഉത്തരം ഓപ്ഷൻ സി, വിദേശ കറൻസികൾക്കെതിരെയുള്ള രൂപയുടെ മൂല്യച്യുതി. പതിനേഴാമത്തെ ചോദ്യം, ഹരിത വിപ്ലവത്തിൻ്റെ നേട്ടങ്ങളെ പറ്റിയുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്. ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ഒന്നാമത്തേന്ന് പറയുന്നത് ഉൽപ്പാദനത്തിലും ഉൽപ്പാദനക്ഷമതയിലും ഉള്ള വർധനവ്.
രണ്ട് വരുമാന വർധനവ്, മൂന്ന് ഗ്രാമീണ അസമത്വം, നാല് തൊഴിൽ വർധനവ്. ഇതിൽ ഉൾപ്പെടാത്ത എന്നാണ് ചോദിച്ചത്? ഓപ്ഷൻ സി, ഗ്രാമീണ അസമത്വം. 18-ാമത്തെ ചോദ്യം, സാമ്പത്തിക പരിഷ്കരണാനന്തര കാലഘട്ടത്തിൽ പുറം കരാർ നൽകൽ, അതായത് ഔട്ട്സോഴ്സിംഗ് രംഗത്ത് ഇന്ത്യ മുൻപന്തിയിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏവ? 1-ാമത്തെ പ്രസ്താവന, വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, 2 കുറഞ്ഞ വേതന നിരക്ക്, 3 ദാരിദ്ര്യം, 4 തൊഴിലില്ലായ്മ. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1-ഉം 2-ഉം. അതായത് വൈദഗ്ധ്യമേറിയ മനുഷ്യ വിഭവങ്ങൾ, 2 കുറഞ്ഞ വേതന നിരക്ക്. 19-ാമത്തെ ചോദ്യം, ഇന്ത്യൻ കാർഷിക രംഗത്തെക്കുറിച്ചുള്ള പ്രസ്താവനകളിൽ ശരിയല്ലാത്തതേത്? ഓപ്ഷൻ എ, സാമ്പത്തിക വികസനത്തിന്റെ അടിത്തറ. ഓപ്ഷൻ ബി, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. ഓപ്ഷൻ സി, വ്യാവസായികവൽക്കരണത്തിന്റെ അടിത്തറ. ഓപ്ഷൻ ഡി, പ്രച്ഛന്ന തൊഴിലില്ലായ്മയുടെ മൂലകാരണം. ഇതിൽ ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി, ദേശീയ വരുമാനത്തിന്റെ പ്രധാന പങ്ക്. 20-ാമത്തെ ചോദ്യം, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, കമ്മീഷനിൽ 5 അംഗങ്ങളാണുള്ളത്, അത് തെറ്റായ പ്രസ്താവനയാണ്. 2-ാമത്തെ പ്രസ്താവന, സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി 1 അംഗമാണ്, അത് ശരിയായ പ്രസ്താവനയാണ്. 3-ാമത്തെ പ്രസ്താവന, ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി 1 അംഗമാണ്, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി, 2-ഉം 3-ഉം. അതായത് സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജി 1 അംഗമാണ്, അതുപോലെ ഹൈക്കോടതിയിലെ മുൻ ജഡ്ജി 1 അംഗമാണ്. 21-ാമത്തെ ചോദ്യം, കേവല ഭൂരിപക്ഷ സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? പ്രസ്താവന 1, ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. 2-ാമത്തെ പ്രസ്താവന, ഒരു പാർട്ടിക്ക് ലഭിക്കുന്ന വോട്ടുകളും സീറ്റുകളും തുല്യമായിരിക്കും. 3-ാമത്തെ പ്രസ്താവന, കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ, 1-ഉം 3-ഉം. അതായത് ഈ സമ്പ്രദായത്തിൽ ഒരു പാർട്ടിക്ക് പാർലമെന്റിൽ കൂടുതൽ സീറ്റുകളും എന്നാൽ കുറച്ച് വോട്ടുകളും ലഭിക്കാം. 3-ാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് കേവല ഭൂരിപക്ഷ സമ്പ്രദായത്തിന് ഉദാഹരണം ബ്രിട്ടനും ഇന്ത്യയുമാണ്. 22-ാമത്തെ ചോദ്യം, തിരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1-ാമത്തെ പ്രസ്താവന, ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ്. 2-ാമത്തെ പ്രസ്താവന, മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും മറ്റംഗങ്ങൾക്കും തുല്യ അധികാരങ്ങളാണുള്ളത്. 3-ാമത്തെ പ്രസ്താവന, അംഗങ്ങളെ നിയമിക്കുന്നത് ഇന്ത്യൻ പ്രസിഡന്റാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി അബോ. അതായത് 3 പ്രസ്താവനകളും ശരിയാണ്. 23-ാമത്തെ ചോദ്യം, ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത്? 1-ാമത്തെ പ്രസ്താവന, ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 2-ാമത്തെ പ്രസ്താവന, ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. 3-ാമത്തെ പ്രസ്താവന, പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി, 1-ഉം 2-ഉം. അതായത് ഉപരാഷ്ട്രപതിയെ 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. 2-ാമത്തെ പ്രസ്താവന, ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. 24-ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 73-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1-ാമത്തെ പ്രസ്താവന, പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 2-ാമത്തെ പ്രസ്താവന, 12-ാം ഷെഡ്യൂളിൽ 73-ാം ഭേദഗതി ഉൾപ്പെടുത്തിയിരിക്കുന്നു. 3-ാമത്തെ പ്രസ്താവന, ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. ഇതിലെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി, 1-ഉം 3-ഉം. അതായത് പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു, അതുപോലെ ത്രിതല ഭരണ സംവിധാനം പ്രദാനം ചെയ്യുന്നു. 25-ാമത്തെ ചോദ്യം, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1-ാമത്തെ പ്രസ്താവന, സാമ്പത്തിക കുറ്റകൃത്യ രഹസ്യാന്വേഷണവുമായി ബന്ധപ്പെട്ട് രൂപീകരിക്കപ്പെട്ടത്. 2-ാമത്തെ പ്രസ്താവന, ധനകാര്യ മന്ത്രാലയത്തിലെ റവന്യൂ വകുപ്പിന്റെ ഭാഗമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. 3-ാമത്തെ പ്രസ്താവന, രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടറുടെ ചുമതല വഹിക്കുന്നത്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ഓപ്ഷൻ സി, ഓൾ ഓഫ് ദി അബോ. അതായത് എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 26-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1-ാമത്തെ പ്രസ്താവന, മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്. 2-ാമത്തെ പ്രസ്താവന, മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു. 3-ാമത്തെ പ്രസ്താവന, മന്ത്രിസഭയ്ക്ക് ഗവർണറോട് കൂട്ടുത്തരവാദിത്വമുണ്ട്. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി, 1-ഉം 2-ഉം.
അതായത് മുഖ്യമന്ത്രിയെ നിയമിക്കുന്നത് സംസ്ഥാന ഗവർണറാണ്, അത് ശരിയാണ്. രണ്ടാമത്തെ പ്രസ്താവന, മന്ത്രിസഭയെ ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു, അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 27-ാമത്തെ ചോദ്യം, ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരിയേത്? 1-ാമത്തെ പ്രസ്താവന, കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. 2-ാമത്തെ പ്രസ്താവന, ഭരണകാര്യങ്ങളിൽ ഗവർണർ മുഖ്യമന്ത്രിയെ സഹായിക്കുന്നു. 3-ാമത്തെ പ്രസ്താവന, സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതെന്നാണ് ചോദിച്ചത്? ഉത്തരം ഓപ്ഷൻ എ, 1-ഉം 3-ഉം. അതായത് കേന്ദ്ര മന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതിയാണ് ഗവർണറെ നിയമിക്കുന്നത്. ഇനി 3-ാമത്തെ പ്രസ്താവന, സംസ്ഥാന ഭരണ നിർവഹണ വിഭാഗത്തിൻ്റെ തലവൻ ഗവർണറാണ്. ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. 28-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെ? 1-ാമത്തെ പ്രസ്താവന, സ്ത്രീകൾക്കും കുട്ടികൾക്കും. 2, വ്യവസായശാലകളിലെ തൊഴിലാളികൾ. 3, ഭിന്നശേഷിക്കാർ. ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദ എബോ. അതായത് സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാലകളിലെ തൊഴിലാളികൾ ഭിന്നശേഷിക്കാർ 3 പേർക്കും ലഭിക്കുന്നുണ്ട്. 29-ാമത്തെ ചോദ്യം, മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. 1-ാമത്തെ പ്രസ്താവന, വകുപ്പ് 51A ഇവ പ്രതിപാദിക്കുന്നു, അത് ശരിയാണ്. 2-ാമത്തെ പ്രസ്താവന, ഭാഗം 3A ഇവ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. 3-ാമത്തെ പ്രസ്താവന, 12 മൗലിക കർത്തവ്യങ്ങളാണ് ഉള്ളത്, അതും തെറ്റായിട്ടുള്ള പ്രസ്താവന. അപ്പൊ ഉത്തരമായി വരുന്നത് ഒള്ളി 1 എന്നാണ് വരേണ്ടത്, അത് ഓപ്ഷനിൽ ഇല്ല. 30-ാമത്തെ ചോദ്യം, ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? 1-ാമത്തെ പ്രസ്താവന, സഭയിൽ പ്രധാനമായും 9 കമ്മിറ്റികൾ ഉണ്ടായിരുന്നു. 2-ാമത്തെ പ്രസ്താവന, നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. 3-ാമത്തെ പ്രസ്താവന, അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ എ, ഒള്ളി 2-ഉം 3-ഉം. അതായത് നെഹ്റു, പട്ടേൽ, അംബേദ്കർ തുടങ്ങിയവർ ഇതിൻ്റെ ചെയർമാൻമാരായിരുന്നു. 3, അസംബ്ലിയിലെ മീറ്റിംഗുകൾ പൊതുജനങ്ങൾക്ക് കാണാവുന്ന തരത്തിലായിരുന്നു. ഇത് രണ്ടുമാണ് അതിലെ ശരിയായിട്ടുള്ള പ്രസ്താവന. 31-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്ത ആശയങ്ങളിൽ ശരിയേത്? 1-ാമത്തേത്, നിർദ്ദേശക തത്വങ്ങൾ, തെറ്റാണ്. 2, മൗലിക അവകാശങ്ങൾ, ശരിയാണ്. 3, നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥ, അതും ശരിയാണ്. അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി, 2-ഉം 3-ഉം. മൗലിക അവകാശങ്ങളും നിഷ്പക്ഷമായ നീതിന്യായ വ്യവസ്ഥയുമാണ് അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ. 32-ാമത്തെ ചോദ്യം, ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും കടമെടുത്തിട്ടുള്ള ആശയങ്ങൾ ഏവ? 1-ാമത്തേത്, അർദ്ധ ഫെഡറൽ സമ്പ്രദായം, തെറ്റാണ്. 2, കേവല ഭൂരിപക്ഷ സമ്പ്രദായം, ശരിയാണ്. 3, നിയമനിർമ്മാണ പ്രക്രിയ, അതും ശരിയാണ്. അപ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി, ഒള്ളി 2-ഉം 3-ഉം. അതായത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും നിയമനിർമ്മാണ പ്രക്രിയയും. 33-ാമത്തെ ചോദ്യം, ഭരണഘടനയിലെ 19-ാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത്? 1-ാമത്തെ പ്രസ്താവന, സഞ്ചാര സ്വാതന്ത്ര്യം, ശരിയാണ്. 2, വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യം, തെറ്റാണ്. 3, സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യം, അതും ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ ബി, 1-ഉം 3-ഉം. സഞ്ചാര സ്വാതന്ത്ര്യവും സംഘടനാ രൂപീകരണത്തിനുള്ള സ്വാതന്ത്ര്യവും. 34-ാമത്തെ ചോദ്യം, ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ CRISPR CAS 9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്? ഉത്തരം ഓപ്ഷൻ ബി, ക്യാൻസർ ചികിത്സ. 35-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി, അയോട്ട. 36-ാമത്തെ ചോദ്യം, ഡെങ്കിപ്പനി പരത്തുന്നത് ഏത് തരം കൊതുകുകളാണ്? ഉത്തരം ഓപ്ഷൻ ബി, ഈഡിസ് ഈജിപ്റ്റി. 37-ാമത്തെ ചോദ്യം, ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം ഓപ്ഷൻ ഡി, സ്വിറ്റ്സർലാൻഡ്. 38-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർത്തനം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ഭക്ഷണത്തെ ചെറിയ തന്മാത്രകളാക്കി മാറ്റുക. ഓപ്ഷൻ ബി, പോഷകങ്ങൾ രക്തചംക്രമണത്തിലേക്ക് ആഗിരണം ചെയ്യുക. ഓപ്ഷൻ സി, ശരീര താപനില നിയന്ത്രിക്കുക. ഓപ്ഷൻ ഡി, ശരീരത്തിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യുക. ഇതിലെ പ്രവർത്തനമല്ലാത്തത് എന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി, ശരീര താപനില നിയന്ത്രിക്കുക. 39-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത്?
ഓപ്ഷൻ എ ഓസ്റ്റിയോപൊറോസിസ്, ഓപ്ഷൻ ബി പെലാഗ്ര, ഓപ്ഷൻ സി ബെറിബെറി, ഓപ്ഷൻ ഡി നിശാന്തത. ഉത്തരം ഓപ്ഷൻ എ ഓസ്റ്റിയോപൊറോസിസ്. 40. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഉത്തരം ഓപ്ഷൻ ബി മഴക്കാടുകൾ. 41. ചോദ്യം, ഏതുതരം കൊഴുപ്പിനെയാണ് ആരോഗ്യകരമായ കൊഴുപ്പായി കണക്കാക്കുന്നത്? ഉത്തരം ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പ്. 42. ചോദ്യം, ഇന്ത്യയുടെ സൗരമിഷനായ ആദിത്യ L1 ഭൂമിയിൽ നിന്നുള്ള അകലം ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലത്തിന്റെ എത്ര ശതമാനമാണ്? ഉത്തരം ഓപ്ഷൻ ഡി 1%. 43. ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്, NSM, NLCIL, NISE. ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി 3, അതായത് NISE. 44. ചോദ്യം, ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം GA സംബന്ധിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതെല്ലാം? 1. പ്രസ്താവന, ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്. 2. പ്രസ്താവന, ഭൂമധ്യരേഖാ പ്രദേശത്ത് ജിക്ക് പരമാവധി മൂല്യമുണ്ട്. 3. പ്രസ്താവന, ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0. ഇതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി 1, 3, അതായത് ധ്രുവപ്രദേശങ്ങളിൽ ജിക്ക് പരമാവധി മൂല്യമുണ്ട്, അതുപോലെ ഭൂകേന്ദ്രത്തിൽ ജിയുടെ വില 0. 45. ചോദ്യം, H ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന ഒരു വസ്തു പകുതി ദൂരം സഞ്ചരിച്ചു കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോർജവും ഗതികോർജവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ഉത്തരം ഓപ്ഷൻ ഡി 1:1. 46. ചോദ്യം, താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയുള്ള ശബ്ദതരംഗങ്ങളുടെ പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതുക. മാധ്യമങ്ങളിൽ 1 പറയുന്നത് ശുദ്ധജലം, 2 വായു, 3 സമുദ്രജലം. ഇത് ആരോഹണ ക്രമത്തിൽ എഴുതുമ്പോൾ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി 3, 1, 2, അതായത് സമുദ്രജലം, ശുദ്ധജലം, വായു. 47. ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏത്? ഉത്തരം ഓപ്ഷൻ ബി ബാംഗ്ലൂർ. 48. ചോദ്യം, താഴെ പറയുന്നവയിൽ ഏതാണ് ചന്ദ്രയാൻ 3 മിഷൻ റോവർ? ഓപ്ഷൻസ് ഓപ്ഷൻ എ ഭീം, ഓപ്ഷൻ ബി വിക്രം, ഓപ്ഷൻ സി ധ്രുവ്, ഓപ്ഷൻ ഡി പ്രഗ്യാൻ. ഉത്തരം ഓപ്ഷൻ ഡി പ്രഗ്യാൻ. 49. ചോദ്യം, താഴെ പറയുന്നവയിൽ ഏത് സംയുക്തത്തിന്റെ നിർമ്മാണത്തിനാണ് സ്പോഞ്ചി അയൺ ഉൾപ്രേരകമായി ഉപയോഗിക്കുന്നത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ഓപ്ഷൻ എ യൂറിയ, ഓപ്ഷൻ ബി സൾഫർ ട്രയോക്സൈഡ്, ഓപ്ഷൻ സി അമോണിയ, ഓപ്ഷൻ ഡി നൈട്രിക് ആസിഡ്. ഉത്തരം ഓപ്ഷൻ സി അമോണിയ. 50. ചോദ്യം, കലാമിൻ എന്നത് ഏത് ലോഹത്തിന്റെ അയിരാണ്? ഉത്തരം ഓപ്ഷൻ ഡി സിങ്ക്. 51. ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? പ്രസ്താവനകൾ ഇതൊക്കെയാണ്, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ന്യൂട്രോൺ ഇല്ലാത്ത മൂലകമാണ് ഹൈഡ്രജൻ, ഓപ്ഷൻ ബി ഇലക്ട്രോ നെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലുള്ള മൂലകം ഫ്ലൂറിൻ ആണ്, ഓപ്ഷൻ സി അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ, ഓപ്ഷൻ ഡി ഡ്രൈ സെൽ ഇലക്ട്രോഡായി ഉപയോഗിക്കുന്ന മൂലകമാണ് സിങ്ക്. ഇതിൽ തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി അറ്റോമിക നമ്പർ, മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലകമാണ് ഹൈഡ്രജൻ. 52. ചോദ്യം, മഹാകവി പി കുഞ്ഞിരാമൻ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയത് ആര്? ഉത്തരം ഓപ്ഷൻ എ ആറ്റൂർ രവിവർമ്മ. 53. ചോദ്യം, കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത്? ഉത്തരം ഓപ്ഷൻ ബി 1973. 54. ചോദ്യം, 2023 U17 ഫിഫ ലോകകപ്പിന് ആതിഥേയത്വം വഹിച്ചത് ഏതു രാജ്യം? ഉത്തരം ഓപ്ഷൻ ബി ഇന്തോനേഷ്യ. 55. ചോദ്യം, മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ 2023 ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഉത്തരം ഓപ്ഷൻ സി പ്രിയ AS. 56. ചോദ്യം, കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏത്? ഉത്തരം ഓപ്ഷൻ ഡി മിഴാവ്. 57. ചോദ്യം, 1923 രചിക്കപ്പെട്ട ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവാര്? ഉത്തരം ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാൻ. ഭൂതരായർ എന്ന നോവലിന്റെ കർത്താവ് ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാൻ. 58. ചോദ്യം, വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ്? ഉത്തരം ഓപ്ഷൻ സി കഥകളി. 59. ചോദ്യം, DAAM ഡാം ഒരു ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ ബി മാൽവെയർ.
60 ചോദ്യം, യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലൈഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് എന്താണ്? ഉത്തരം ഓപ്ഷൻ സി, ഓഗ്മെന്റഡ് റിയാലിറ്റി. 61 ചോദ്യം, സെൻസിറ്റീവ് ആയ ബാങ്ക് അല്ലെങ്കിൽ ഓൺലൈൻ പേയ്മെന്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി അല്ലെങ്കിൽ സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങൾക്ക് മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ് ആണ്. ഉത്തരം ഓപ്ഷൻ എ, സ്പാം. 62 ചോദ്യം, പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങളിൽ ഏതാണ് നെറ്റ്വർക്കുകൾക്കിടയിൽ പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ ഡി, റൂട്ടർ. 63 ചോദ്യം, ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്? ഉത്തരം ഓപ്ഷൻ എ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. 64 ചോദ്യം, 2005 വിവരാവകാശ നിയമത്തിന്റെ 2 ഇനി പറയുന്നവയ്ക്കുള്ള അവകാശം ഉൾപ്പെടുന്നു. ഓപ്ഷൻ എ എന്ന് പറയുന്നത് ജോലി, രേഖകൾ എന്നിവയുടെ പരിശോധന. ഓപ്ഷൻ ബി, രേഖകളുടെയോ ചാർജുകൾ, എക്സ്ട്രാക്റ്റുകൾ അല്ലെങ്കിൽ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ എടുക്കൽ. ഓപ്ഷൻ സി, മെറ്റീരിയലിന്റെ സാക്ഷ്യപ്പെടുത്തിയ സാമ്പിളുകൾ എടുക്കൽ. ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞവയെല്ലാം. 65 ചോദ്യം, 2012 കുട്ടികളുടെ ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം. ഉത്തരം ഓപ്ഷൻ ബി, 30 ദിവസം. 66 ചോദ്യം, പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, 18 വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും. 67 ചോദ്യം, ദേശീയ വനിതാ കമ്മീഷൻ 2024 അധ്യക്ഷൻ ആരാണ്? ഉത്തരം ഓപ്ഷൻ എ, രേഖാ ശർമ്മ. 68 ചോദ്യം, ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഏത് ഉപഭോക്തൃ അവകാശം ഉറപ്പു നൽകുന്നില്ല? ഉത്തരം ഓപ്ഷൻ ബി, ചൂഷണത്തിനുള്ള അവകാശം. 69 ചോദ്യം, ദേശീയ വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ഉത്തരം ഓപ്ഷൻ ഡി, 1990 ദേശീയ വനിതാ കമ്മീഷൻ നിയമത്തിന്റെ 3rd. 70 ചോദ്യം, ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും? ഉത്തരം ഓപ്ഷൻ ഡി, പ്രൊട്ടക്ഷൻ ഓഫീസർമാർ. 71 ചോദ്യം, 2 × 2² - 1 × 2² = ഉത്തരം എത്രയെന്നാണ്? ഉത്തരം 4. അതായത് ഓപ്ഷൻ ബി ആണ് ഉത്തരം, 4. ഇനി 72 ചോദ്യം, 1 × 2, 2 × 3, 3 × 4 എക്സെട്ര എന്ന ശ്രേണിയിലെ ആദ്യത്തെ 10 തുക എത്രയെന്നായിരുന്നു ചോദ്യം? ഉത്തരം 440. അതായത് ഓപ്ഷൻ സി ആണ് ഉത്തരം, 440. 73 ചോദ്യം, ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2, 2:3, 3:4 ആയാൽ വലിയ കോൺ എത്ര? ഒരു ചതുർഭുജത്തിലെ കോണളവുകൾ 1:2, 2:3, 3:4 ആയാൽ വലിയ കോൺ എത്ര എന്നായിരുന്നു ചോദ്യം. 73 ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, 134. 74 ചോദ്യം, ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗമൂലത്തിൻ്റെ വർഗമൂലം 3 സംഖ്യ എത്ര? ഒരു സംഖ്യയോട് 1 കൂട്ടിയതിൻ്റെ വർഗമൂലത്തിൻ്റെ വർഗമൂലം 3 സംഖ്യ എത്ര? 74 ഉത്തരവും ഓപ്ഷൻ സി ആണ്, 80. 75 ചോദ്യം, ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 ഉന്നതി 3 വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? ഒരു വൃത്തസ്തൂപികയുടെ ആരം 2 ഉന്നതി 3 വർദ്ധിപ്പിച്ചാൽ വ്യാപ്തം എത്ര മടങ്ങായി വർദ്ധിക്കും? 75 ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 12. 76 ചോദ്യം, ചിത്രത്തിൽ എ സി ബിയുടെ അളവ് 260 ആയാൽ ആംഗിൾ എ സി ബിയുടെ അളവ് എത്രയെന്നാണ് ചോദിച്ചത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 50 ഡിഗ്രി. 76 ഉത്തരം ഓപ്ഷൻ ബി, 50 ഡിഗ്രി. 77 ചോദ്യം, ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 77 ചോദ്യം, ഒരു ബഹുഭുജത്തിൻ്റെ പുറം കോണുകളുടെ തുക അതിൻ്റെ അകക്കോണുകളുടെ തുകയുടെ 2 എങ്കിൽ ബഹുഭുജത്തിന് എത്ര വശങ്ങളുണ്ട്? 77 ഉത്തരം ഓപ്ഷൻ സി ആണ്, 6.
78-ാമത്തെ ചോദ്യം, 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്ര? 78-ാമത്തെ ചോദ്യം, 12 വശങ്ങളുള്ള ഒരു ബഹുഭുജത്തിന്റെ അകക്കോണുകളുടെ തുക എത്രയെന്നായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി ആണ്, 1800. 79-ാമത്തെ ചോദ്യം, 2,5,8 എക്സെട്ര എന്ന ശ്രേണിയിലെ എത്രാമത്തെ പദത്തിന്റെ വർഗമാണ് 2500. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 17. 80-ാമത്തെ ചോദ്യം, 8% വാർഷിക കൂട്ടുപലിശ കണക്കാക്കുന്ന ഒരു ബാങ്കിൽ 25,000 രൂപ നിക്ഷേപിച്ചാൽ 2 വർഷങ്ങൾക്ക് ശേഷം കിട്ടുന്ന പലിശ എത്ര? ഉത്തരം ഓപ്ഷൻ ബി ആണ്, 4,160. അടുത്തത് 10 ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. 81-ാമത്തെ ചോദ്യം, നവീൻ സെഡ് നീഡ് ഐ ഗോ അറ്റ് വൺസ് ചേഞ്ച് ഇൻ ടു റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പോൾ ആദ്യത്തെ ചോദ്യം റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് മാറ്റാനുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇതാണ്, നവീൻ സെഡ് കോമ പിന്നെ കൊട്ടേഷനിലാണ് നീഡ് ഐ ഗോ അറ്റ് വൺസ്. അതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, നവീൻ റിക്വസ്റ്റഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. ഉത്തരം ഓപ്ഷൻ സി, നവീൻ റിക്വസ്റ്റഡ് ഇഫ് ഹി ഹാഡ് ടു ഗോ ജസ്റ്റ് ദെൻ. 82-ാമത്തെ ചോദ്യം, നൺ ഓഫ് ദ വർക്ക്മെൻ അറൈവ്ഡ് ക്വസ്റ്റ്യൻ ടാഗ് എഴുതാനായിരുന്നു. ക്വസ്റ്റ്യൻ ഇതാണ്, നൺ ഓഫ് ദ വർക്ക്മെൻ അറൈവ്ഡ് കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, ഡിഡ് ദേ. 83-ാമത്തെ ചോദ്യം, ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് ഡാഷ് ഉത്തരം ഓപ്ഷൻ ബി, റാറ്റ്. 84-ാമത്തെ ചോദ്യം, ഡാഷ് ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ഡാഷ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, എ ബേർഡ് ഇൻ ഹാൻഡ് ഈസ് വർത്ത് 2 ഇൻ ദ ബുഷ്. അപ്പോൾ എയും ദായുമാണ് ഉത്തരം, ഓപ്ഷൻ ഡി. 85-ാമത്തെ ചോദ്യം, ഹീ ഈസ് ബീയിങ് അക്യൂസ്ഡ് ഡാഷ് തെഫ്റ്റ്. അപ്പോൾ അക്യൂസ്ഡിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ആയിരുന്നു ചോദ്യം. അക്യൂസ്ഡിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓഫ് ആണ്. അപ്പോൾ ഇതിലെ ഓപ്ഷൻ എ ആണ് ഉത്തരം, ഓപ്ഷൻ എ, ഓഫ്. 86-ാമത്തെ ചോദ്യം, ദേ ഹാവ് കോണ്ടാക്റ്റഡ് എവ്രി വൺ കൺസേൺഡ്. അതിനെ പാസീവ് വോയിസിലോട്ട് മാറ്റാനായിരുന്നു ചോദ്യം. അതിൻ്റെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ സി ആണ്, എവ്രി വൺ കൺസേൺഡ് ഹാസ് ബീൻ കോണ്ടാക്റ്റഡ്. 87-ാമത്തെ ചോദ്യം, കറക്റ്റ് സ്പെല്ലിംഗ് ഏതാണെന്നാണ് ചോദിച്ചത്. ഉത്തരമായി വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹാൻഡ് കർച്ചീഫ് HANDKERCHIEFS ഹാൻഡ് കർച്ചീഫ്സ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ഉത്തരം. 88-ാമത്തെ ചോദ്യം, വാട്ട് ഈസ് ദ മീനിങ് ഓഫ് എ ഡോഗ് ഇൻ ദ മെയിഞ്ചർ പോളിസി. എ ഡോഗ് ഇൻ ദ മെയിഞ്ചർ പോളിസിയുടെ അർത്ഥമാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി, എ മാൻ ഹു പ്രിവെൻസ് അതേഴ്സ് ഫ്രം എൻജോയിങ് സംതിങ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 89-ാമത്തെ ചോദ്യം, സ്പോട്ട് ദ എറർ. ചോദ്യം ഇതാണ്, ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി ബട്ട് ഹി റീച്ച്ഡ് സ്കൂൾ ലേറ്റ്. ഇതിൽ ഓപ്ഷൻ എ ആണ്, ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി. ഓപ്ഷൻ ബി എന്ന് പറയുന്ന ബട്ട് ഹി. ഓപ്ഷൻ സി, റീച്ച്ഡ് സ്കൂൾ ലേറ്റ്. ഡിയിൽ നോ എറർ. ഇതിൽ ഏത് ഭാഗത്താണ് തെറ്റുള്ളതെന്നായിരുന്നു ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്, ഓൾദോ ഹി ലെഫ്റ്റ് ഹോം ഏർലി. ഇവിടെ ഉത്തരം കറക്റ്റായിട്ട് വരേണ്ടത് ഓൾദോ ഹി ഹാഡ് ലെഫ്റ്റ് ഹോം ഏർലി എന്ന് വരണമായിരുന്നു. ഇനി 90-ാമത്തെ ചോദ്യം, ഫാക്സിമിലി മീൻസ്. ഫാക്സിമിലിയുടെ അർത്ഥമാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി, എക്സാക്ട് കോപ്പി. അടുത്തത് 10 മലയാളം ചോദ്യങ്ങളാണ്. അല്ല, 91-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ. താഴെ പറയുന്നവയിൽ നിലാവ് എന്ന പദത്തിൻ്റെ ശരിയായ പര്യായ പദങ്ങൾ ഏവ. ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ഓപ്ഷൻ എ നിലാവ് ചന്ദ്രിക കൗമുദി, ഓപ്ഷൻ ബി നിലാവ് തിങ്കൾ ഭാസ്കരൻ, ഓപ്ഷൻ സി നിലാവ് നിശീധിനി രാവ്, ഓപ്ഷൻ ഡി നിലാവ് താര താരകം. ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, നിലാവ് ചന്ദ്രിക കൗമുദി. 92-ാമത്തെ ചോദ്യം, അമ്പലം വിഴുങ്ങുക എന്ന ശൈലിയുടെ അർത്ഥം താഴെ തന്നിരിക്കുന്ന ഉത്തരങ്ങളിൽ നിന്നും കണ്ടെത്തുക. ഓപ്ഷൻസ് ഇതൊക്കെയാണ്, ഓപ്ഷൻ എ മുഴുവൻ കൊള്ളയടിക്കുക, ഓപ്ഷൻ ബി അമ്പലത്തെ വിഴുങ്ങുക, ഓപ്ഷൻ സി അമ്പലം ചുറ്റുക, ഓപ്ഷൻ ഡി എല്ലാം നശിപ്പിക്കുക. ഉത്തരം ഓപ്ഷൻ എ ആണ്, മുഴുവൻ കൊള്ളയടിക്കുക. 93-ാമത്തെ ചോദ്യം,
താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായ പദം കണ്ടെത്തുക. അതിൽ ഭഗവത്ഗീത നേരെ എഴുതുന്നത് എങ്ങനെയെന്നാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ഭഗവത്ഗീത ഇങ്ങനെയാണ് ശരിയായിട്ട് എഴുതുന്നത്. 94-ാമത്തെ ചോദ്യം, വിണ്ടലം ശരിയായ രീതിയിൽ പദം ചേർത്ത് എഴുതിയിരിക്കുന്നത് ഏതാണ്? വിണ്ടലം, വിണ്ടലം. ഉത്തരം വിൺ പ്ലസ് തലം, വിൺ പ്ലസ് തലം. അപ്പൊ വിൺ പ്ലസ് തലം ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 95-ാമത്തെ ചോദ്യം, തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദങ്ങൾ ഏത്? തലവേദന എന്ന പദത്തിന്റെ ശരിയായ ഘടകപദങ്ങൾ ഏതെന്നായിരുന്നു ചോദ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, തലയിലെ വേദന, തലയിലെ വേദന. 96-ാമത്തെ ചോദ്യം, ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ചന്ദനം എന്ന വാക്കിന് സമാനമായ പദം ഏത്? ഉത്തരം ഓപ്ഷൻ ബി, മാലേയം. 97-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ശരിയായ വാക്യപ്രയോഗം ഏത്? അതിൽ ഓപ്ഷൻ എ എന്ന് പറയുന്നത്, കുട്ടികൾക്ക് കളിക്കുന്നതിനും പഠിക്കാനും വേണ്ട അവസരങ്ങൾ നൽകേണ്ടതാണ്. ഓപ്ഷൻ ബി, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കാനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഓപ്ഷൻ സി, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. ഓപ്ഷൻ ഡി, കുട്ടികൾക്ക് പഠിക്കുന്നതിനോടൊപ്പം കളിക്കുന്നതിനുമുള്ള അവസരം കൂടി നൽകേണ്ടതാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, കുട്ടികൾക്ക് പഠിക്കുന്നതിനും കളിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകേണ്ടതാണ്. 98-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻസ് ഇതൊക്കെയാണ്. ഓപ്ഷൻ എ, സ്വാമികൾ. ഓപ്ഷൻ ബി, അവർ. ഓപ്ഷൻ സി, അവൻ. ഓപ്ഷൻ ഡി, അത്. ഇതിൽ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്, പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഓപ്ഷൻ എ, സ്വാമികൾ. 99-ാമത്തെ ചോദ്യം, വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപദം ഏത്? വേദത്തെ സംബന്ധിച്ചത് ശരിയായ ഒറ്റപദം ഏത്? ഉത്തരം ഓപ്ഷൻ എ, വൈദികം. 100-ാമത്തെ ചോദ്യം, ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ക്ഷണികം എന്ന പദത്തിന്റെ വിപരീത പദം ഏതാണ്? ഉത്തരം ഓപ്ഷൻ ബി, ശാശ്വതം.